ഞാൻ ലണ്ടനിൽ വന്ന ശേഷമാണ് ഹാലോവീൻ ഇത്രമാത്രം വലിയൊരു സെലിബ്രേഷൻ ആണെന്നും അതുപോലെ ഇങ്ങനെയൊക്കെ ആൾക്കാർ വേഷം കെട്ടി വരുന്നൊക്കെ അറിയുന്നത് തന്നെ. ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഈ ഒരു ഹാലോവീൻ്റെ പിന്നിൽ ഒരുപാട് സ്റ്റോറീസും ഒരുപാട് ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിലും പല ആൾക്കാരും മണിക്കൂറുകളോളം മേക്കപ്പൊക്കെ ചെയ്ത് പല തീം ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് തന്നെ അവർ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ജസ്റ്റ് ഒരു ഫൺ ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റ് ഔട്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിന് മുൻപ് ഇത്ര കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോസ്റ്റ്യൂമാണ് അല്ലെങ്കിൽ ആരെ ഡ്രസ്സിംഗ് ആണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഏതാന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടുവരാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ഒരു ഹോണ്ടഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഓരോ ഫീലിംഗ് ഒക്കെ തോന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോണ്ടഡ് പ്ലേസ് ആയിട്ടാണ് വീടൊക്കെ ഇവർ ഡെക്കറേറ്റ് ചെയ്യും. കാരണം ഇന്നത്തെ ദിവസം പ്രേതങ്ങളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം പ്രേതങ്ങൾ വരുന്ന സമയത്ത് ഇവർ വീടിൻ്റെ മുന്നിൽ ഇതുപോലെ അതായത് പ്രേതാലയം പോലെ ഒരുക്കി വെക്കും. അപ്പം ആ സമയത്ത് പ്രേതങ്ങൾ ഇത് കണ്ടിട്ട് ആ വീട്ടിൽ കയറാതെ മറ്റു വീട്ടിൽ കയറുന്നതാണ് ഇവരുടെ വിശ്വാസം. അതിനാണ് ഇവർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നിൽക്കേണ്ട ആവശ്യം വരല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പം ഇതൊരു വളരെ എന്താ പറയുക ക്വാളിറ്റി കുറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. പക്ഷെ എന്താ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇരുട്ടത്ത് ഇത് നല്ല ക്ലിയർ ആയിട്ടും ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പേടിയാവും. പിന്നെ ഇതൊക്കെ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. അതുപോലെ ഓരോ സാധനങ്ങളും അങ്ങനെയാണ് ഇവർ ഉണ്ടാക്കിയത്. വളരെ ചീപ്പായിട്ടുള്ള സാധനം അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ്. കാരണം ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അവരത് വലിച്ചെറിയും. അപ്പം ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ എല്ലാം കൂടി കാണുമ്പോൾ ഓക്കെയാണ്. ഓരോ ചെടികൾ ഡെക്കറേറ്റ് ചെയ്തത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഫസ്റ്റ്
ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹാലോവിന് വേണ്ടി തന്നെ ഒരു അയൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ കോസ്റ്റ്യൂമിൻ്റെ ഒരു അയലാണ്. ഇത് കുട്ടികളുടെ സെക്ഷനാണ്. അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുൻപ് വന്നപ്പോൾ ഇവിടെ ഫുള്ളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഹാലോവിൻ്റെ സമയത്ത് വരാം, അപ്പോൾ കുറച്ചും കൂടി നല്ല വീഡിയോസ് എടുക്കാമെന്ന്. പക്ഷേ ഞാൻ വന്നപ്പോൾ കാണുന്നത് ഇവിടെ ഫുൾ എംപ്റ്റി ആയിട്ടാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ടാലിനെയിട്ട് ഹാലോവിൻ സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ ടാലിയ ഒരു പംപ്കിൻ്റെ ഡ്രസ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായത്. ക്ലാപ്പ് ചെയ്യൂ ടാലിയ. ഞങ്ങൾ വീക്കെൻഡ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മോറിസൺസുള്ള ഞങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ ഹാലോവിൻ സ്പെഷ്യൽ കണ്ടത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു ഹാലോവിൻ സ്പെഷ്യൽ വ്ലോഗ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീക്കെൻഡ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 4 ആഴ്ചയുടെ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ കഴിയില്ല. പക്ഷേ ജോലിക്ക് പോകണമെന്ന് നിർബന്ധമാണ്. അതുപോലെ നമുക്ക് എസൻഷ്യൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ്സിലും അതുപോലെ നമുക്ക് പാർക്കിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി എങ്ങനെയാണ് 4 ആഴ്ച എങ്ങനെ പോവും എന്താ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഹുദാഫീസ്. ഇപ്പം പോയതല്ലേ ഉള്ളൂ, പെട്ടെന്ന് പോയി വന്നല്ലോ. ടാലി അതെന്താ വാങ്ങിയേ നോക്ക്.